എല്ലാവർക്കും നമസ്കാരം, ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വില കുറഞ്ഞിട്ടുള്ള ബഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബഡ്സ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അധികമൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പോൾ ഇത് ആരൊക്കെയാണ് ചോദിച്ചതെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട, അത് ഞാനിങ്ങനെ ജസ്റ്റ് എടുത്തപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മതി. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിസർ വെച്ചിട്ട് കുറച്ചൊന്ന് ആ ഒരു തുമ്പ് ഭാഗമല്ലേ, ആ ഒരു സ്പോഞ്ചുള്ള ഭാഗമൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഏതെങ്കിലും മോഡലിലുള്ള ഒരു ത്രെഡ് വേണം. അപ്പോൾ ഞാനിത് ഈ ഒരു കവറിൻ്റെ ആവശ്യമില്ലാത്തതാണ്, ഇത് കീറി കവറാണ്, അതിൻ്റെ ആ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു സ്റ്റെമ്മ് പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഗ്ലൂ ഗണ്ണിന് പകരം ദേ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ ആക്കണത്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ, എത്ര സമയം പിടിച്ച് ഇങ്ങനെ നിൽക്കണം എന്നറിയോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗ്ലൂ ഗണ്ണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് ഒരു ഷൂട്ടിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫെവിക്കോൾ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും ആ ഒരു വള്ളി വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഐഡിയ പോലെ. ഇനി അതിൻ്റെ ആ ഒരു തുമ്പത്ത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് ഈ ബഡ്സ് ഞാൻ ഇതേ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ പോലെ കറക്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ആകുമ്പോൾ അധികം ബഡ്സ് നമുക്ക് ചിലവാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊന്നല്ല ഞാൻ ചെയ്യാനായിട്ട് വിചാരിക്കുക കേട്ടോ. ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ മനസ്സിലുണ്ടാവുള്ളൂ. പിന്നെ അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓരോന്നിങ്ങനെ മനസ്സിലേക്ക് വരുന്നതാണ്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലാണ്ട് ഇങ്ങനെ മുന്നേ കൂട്ടി ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, അത് അപ്പോൾ അങ്ങനെ തോന്നുന്ന പോലെ അങ്ങോട്ട് ചെയ്യണേ. ഇപ്പോഴേ ഇത്രയ്ക്കൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോഴേക്കും ഇതേ കറണ്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലൂ ഗൺ മാത്രം ഒന്ന് ചൂടാക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് എളുപ്പമുണ്ടല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ ഇങ്ങനെ ആക്കിയിട്ട് വേഗം വേഗം ഒന്ന് ഈ അടിഭാഗത്തും കൂടെ കുറച്ച് ബഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാമല്ലോ, അതെന്താ. അപ്പോൾ ഈ ഒരു ബഡ്സിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ റെഡാണ് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതിപ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണിയാവും, കാരണം മഞ്ഞയിലേക്കൊക്കെ ചുവപ്പായി കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയാവും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ചെയ്യണേ. ഒന്ന് ചരിച്ചൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ താഴെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ബഡ്സ് ഇല്ലേ, അതിന് ഞാൻ പച്ച കളർ കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ച ആദ്യം കൊടുത്തിട്ട് ചെറുതായിട്ടൊരു യെല്ലോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നേടായിട്ട് പോലെ കൊടുക്കുക. ചെറുതായിട്ടൊന്ന് യെല്ലോ ടച്ച് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു പച്ച കളറൊന്ന് കുറയണ്ടേ, എന്നാലും ഭംഗിന്ന് തോന്നണം കേട്ടോ. അതുകൊണ്ട് ഞാൻ മുകളിൽ ജസ്റ്റ് ഒന്ന് യെല്ലോ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഇതുപോലത്തെ ഒരു ചെറിയൊരു മെറ്റാലിക് ബ്രൗൺ പോലത്തെ ഒരു കളറാണ്, ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സ്റ്റെമ്മിന്. അല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു വള്ളിയുടെ കളറ് ബ്രൗൺ ആയതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാലും ജസ്റ്റ് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് എത്തിയപ്പോൾ തോന്നി ചെറിയൊരു പച്ച കളറും കൂടി വേണമെന്ന്. അപ്പോൾ കുറച്ച് ലീഫും കൂടെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റെമ്മും വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലീഫ് നീളത്തിൽ നിൽക്കുന്ന പോലെ ഏകദേശം ഒന്ന് ബ്രഷ് വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ലീഫ് പോലെ ചെയ്തു. അപ്പോൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് ചരട് ചുറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതേ ഈ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു പെയിൻറ്റിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പണി വേഗം തീർന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ കുറച്ച് ബഡ്സ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. പിന്നെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്പർ കുറവല്ലേ വേണ്ടി വരുള്ളൂ.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡ് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ് പേര്. ആ ഒരു പേജും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഗുളികയുടെ കവർ വെച്ചിട്ടുള്ള ആ ഒരു ഐഡിയകളൊക്കെ എല്ലാവരും കണ്ടു നോക്കുക. അതും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു.